അതിമനോഹരമായ ഒരു സ്ഥലത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. കോന്നി കല്ലേലി എസ്റ്റേറ്റാണ്. നല്ല രസമാണ് ഇവിടം കാണാൻ. പക്ഷേ ഇപ്പോൾ അത്ര മനോഹരമല്ല ഇവിടെയുള്ള ആളുകളുടെ ജീവിതം. വന്യജീവി ആക്രമണം രൂക്ഷമാണ്. ഇതിൽ പ്രതികരിക്കാൻ ഇപ്പോൾ സ്ഥലത്തെ വാർഡ് മെമ്പർ കൂടിയായിരിക്കുന്ന സിന്ധു മെമ്പർ ചേരുകയാണ്. മെമ്പറെ, വലിയ ബുദ്ധിമുട്ടാണ് ഇപ്പോൾ വന്യജീവി ആക്രമണം ഇവിടെ സൃഷ്ടിക്കുന്നത് അല്ലേ? തീർച്ചയായും ഇവിടെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ജനങ്ങൾക്കുള്ളത്. ഈ കാട്ടാനയുടെ ശല്യമാണോ രൂക്ഷമായിട്ടുള്ളത്? കാട്ടാനയാണ് ഏറ്റവും കൂടുതൽ ശല്യം. ഭയന്നാണ് ജനങ്ങൾ ജീവിക്കുന്നതും തൊഴിലെടുക്കുന്നതും. ഈ എസ്റ്റേറ്റ് തൊഴിലാളികളാണ് ഇവിടെ കൂടുതലുള്ളത് അല്ലേ? പണിക്ക് പോകാൻ പറ്റാത്ത സാഹചര്യമുണ്ടോ? ജോലിക്ക് പോകാൻ കഴിയാത്ത അവസ്ഥയാണ് ഇപ്പം വന്നുകൊണ്ടിരിക്കുന്നത്. ജോലി എന്ന് പറയുമ്പോൾ ഭാവിയിൽ ജോലി ഉണ്ടാവുമെന്ന് തന്നെ കണ്ടറിയണം. കാരണം ആനകൾ കയറി മൊത്തം റബ്ബർ മരങ്ങളും മറിച്ചിടുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. രാവിലെ ജോലിക്ക് പോകുമ്പോൾ ആന ശല്യമുണ്ടോ? ആ ഉണ്ട്. ഒരുപാട് പേര് അപകടങ്ങൾ പറ്റിയിട്ടുണ്ട്. തൊഴിലാളികൾ ബക്കറ്റും ഇതുമൊക്കെ ആയിട്ട് കളഞ്ഞിട്ട് ഓടുകയും അവർക്ക് കൈയും കാലും പ്ലാസ്റ്റർ ഇടേണ്ട വരെ അവസ്ഥ. ഒരുപാട് പേർക്ക് അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ച എക്യുമെനിക്കൽ ചർച്ചിലും കാട്ടാനാക്രമം ഉണ്ടായില്ലേ? അതെ, അതിൻ്റെ കതവ് തകർക്കുകയും ഒരുപാട് നാശനഷ്ടങ്ങൾ അവർക്കുണ്ടായിട്ടുണ്ട്. പള്ളിയിൽ ഞാൻ പോയിരുന്നു. ആ കക്കൂസിന് കതക് ഒരുപാട് നാശനഷ്ടങ്ങൾ അവർക്ക് ഉണ്ടാക്കി വെച്ചിട്ട് പള്ളിയിൽ ഉണ്ടായിട്ടുണ്ട്. ഈ ലയത്തിൽ കഴിയുന്ന തൊഴിലാളികളുടെ അവസ്ഥ എങ്ങനെയാണ്? ലയത്തിലെ അവസ്ഥ ഭയങ്കര പരിതാപകരമാണ്. കാരണം ഭയന്ന അവർ ജീവിക്കുന്നത്. കാരണം ലയത്തിൻ്റെ മുറ്റത്ത് പോലും കാട്ടാനകൾ എത്തി അലമുറയിടുന്ന സൗണ്ട് വെക്കുകയും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരവസ്ഥയാണുള്ളത്. ജനങ്ങൾ പൊതുവേ ഭീതിയാണ് ജനങ്ങൾക്ക്. ഇത് പറയുമ്പോൾ മറ്റൊരു കാര്യമുണ്ട്. വാർഡ് മെമ്പറാണ്, എസ്റ്റേറ്റിലെ തൊഴിലാളി കൂടിയാണ്. നമ്മൾ ഈ തദ്ദേശ തിരഞ്ഞെടുപ്പ് അടുത്ത് വരികയാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ അത്ര ഈ തൊഴിലാളികളുടെ പ്രതിനിധികളും വാർഡ് മെമ്പറായി തുടരുകയാണ്. എങ്ങനെയുണ്ട് ഈ രണ്ട് പ്രവൃത്തിയുടെ? ഒന്ന് വാർഡ് മെമ്പറാണ്, ഇപ്പോൾ ഈ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആണ്. ഇതിൻ്റെയാണ് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആണ്. അതിനോടൊപ്പം ഇവിടുത്തെ എസ്റ്റേറ്റ് തൊഴിലാളികളാണ്. ഈ രണ്ടുകൂടെ എങ്ങനെയാണ് മുമ്പോട്ട് പോകുന്നത്? തീർച്ചയായും ഈ 10 വർഷക്കാലം തുടർന്ന് ജനപ്രതിനിധിയാണ്. ഈ 10 വർഷക്കാലമാകുന്നു ജനപ്രതിനിധിയായിട്ട്. തൊഴിൽ ചെയ്തിട്ട് അതിനുശേഷമാണ് ഞാൻ സാമൂഹ്യ പ്രവർത്തനത്തിലേക്ക് ഇറങ്ങിത്തിരിക്കാറുള്ളത്. അത് പൊതുവിലെ എല്ലാ തൊഴിലാളികളുടെ അവസ്ഥകൾ മനസ്സിലാക്കാനും താഴെ തട്ടിലേക്ക് കൂടുതൽ ഇറങ്ങിച്ചെല്ലാൻ എനിക്കത് സഹായകരമാണ്. കാരണം എന്നും രാവിലെ എഴുന്നേറ്റ് തൊഴിലിടത്തിലോട്ട് വരുമ്പോൾ തന്നെ നമ്മുടെ തൊഴിലാളികളുടെ ഒപ്പമാണല്ലോ. അപ്പോൾ പിന്നെ ആ സാഹചര്യം എനിക്ക് കൂടുതൽ മെച്ചപ്പെടുത്താൻ കഴിയുന്നുണ്ട്. രാവിലെ എപ്പം ജോലിക്ക് ഇറങ്ങും? രാവിലെ 5:30 ആകുമ്പോൾ ഇറങ്ങും. വെളുപ്പിന് 5:30? 6 മണിക്ക് ഞങ്ങൾക്ക്, 6:30 ആകുമ്പോഴത്തേക്ക് ഞങ്ങൾക്ക് മസ്റ്റർ ഓഫീസിൽ ചെല്ലണം. അവിടുന്ന് ഞങ്ങൾക്ക് ജോലി തന്നുവിടും. ആ ജോലികൾ എന്താണോ നിർദ്ദേശിക്കുന്നത് ആ ജോലി ചെയ്തു പോകണം. ഏതൊക്കെ ജോലികളാണ്? എല്ലാ ജോലികളും. ഞാൻ ആദ്യം ടാപ്പിംഗ് തൊഴിലാളിയായിരുന്നു. ആദ്യം 5 വർഷക്കാലം ജനപ്രതിനിധിയായിട്ടിരിക്കുമ്പോൾ ടാപ്പിംഗ് തൊഴിലാളിയായിരുന്നു. ഇതേ ബ്ലാവ് തട്ടിയിട്ട്, അതായത് കാട്ടു ബ്ലാവ് എന്നെ മറിച്ചിട്ട് എനിക്ക് ഒരു 6 സർജറിയോളം ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് ടാപ്പിംഗ് ചെയ്ത് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയായി. ടാപ്പിങ്ങിനാണ് എനിക്ക് ഇപ്പോൾ ചെയ്യുന്ന ജോലിയെക്കാട്ടിൽ വരുമാനമുള്ളത്. അപ്പോൾ ടാപ്പിംഗ് ചെയ്യാൻ ചെയ്ത് തലയിൽ സർജറി ആയത് കാരണം ചുമടെടുത്ത് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ വന്നു. അപ്പോൾ പിന്നെ കമ്പനി എനിക്ക് ചെയ്യാൻ കഴിയുന്ന തൊഴിൽ തന്ന് ഇപ്പം ജീവിച്ചു പോകുന്നു. ഈ വെളുപ്പിന് 5 മണിക്ക് ഇവിടെ എത്തൂലേ? പിന്നെ പഞ്ചായത്തിലൊക്കെ എപ്പോഴും 3 മണിക്ക് എത്തുന്നത്? പഞ്ചായത്തിലെ കമ്മിറ്റിയുള്ള ദിവസം ഉദ്യോഗസ്ഥരോട്, നമ്മുടെ എസ്റ്റേറ്റ് അധികാരികളോട് ചോദിച്ചിട്ട് എനിക്ക് ടാസ്ക് വർക്ക് തരും. അപ്പോൾ ആദ്യ ദിവസം ആ ടാസ്ക് വർക്ക് ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ട് ഓടിയെത്താൻ ശ്രമിക്കാറുണ്ട്. ഈ CPM-ൻ്റെ അംഗമാണ് അല്ലേ? തീർച്ചയായും. മറ്റൊരു കാര്യമുണ്ട്, നമ്മൾ തൊഴിലാളി കൂടിയാണ്. മറ്റൊരു കാര്യമുണ്ട്, നമ്മൾ എപ്പോഴും വാർത്തയിൽ കാണുന്ന രേഷ്മ മറിയം ജോയി, അതായത് അരുവാപ്പുലം പഞ്ചായത്ത് സംസ്ഥാനത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ പഞ്ചായത്ത് പ്രസിഡന്റ്, ആ പ്രസിഡന്റ് പഞ്ചായത്തിൽ പെടുന്നതാണ്. പ്രസിഡന്റൊപ്പം ഒരു ആയിട്ട് മിക്കപ്പോഴും നമ്മൾ വാർത്തകളിൽ നമ്മൾ ഒരുമിച്ച് വായിച്ചെടുത്തുള്ളതാണ്. പഞ്ചായത്തിൻ്റെ ഇവിടുത്തെ വാർഡിൻ്റെ വികസനം കൂടെ ഒന്ന് പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. വാർഡിൻ്റെ വികസനം എന്ന് പറയുമ്പോൾ ഏതാണ്ട് 4 കോടി രൂപയ്ക്ക് പുറത്ത് ഈ ഒരു 8 വർഷക്കാലമായിട്ട് പദ്ധതികൾ നടത്തി വരുന്നുണ്ട്. ഇപ്പോൾ അടുത്തിടെയാണെങ്കിൽ കുടുംബാരോഗ്യ കേന്ദ്രം ടെൻഡറായിട്ടുണ്ട്. അത് അതിൻ്റെ പ്രവൃത്തി തുടങ്ങി വരുന്നു. കുടിവെള്ള പദ്ധതി അതും തുടങ്ങി വരുന്നു. ജലജീവ മിഷൻ്റെ പദ്ധതിക്ക് എല്ലാം പ്ലാൻ തയ്യാറായിട്ടുണ്ട്. അതും ഉടനെ നടപ്പിലാവും. ഒട്ടേറെ പദ്ധതി വികസന പ്രവർത്തനങ്ങൾ വാർഡിൽ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട്. അംഗൻവാടികൾ, ഏറ്റവും ശോചനീയാവസ്ഥയിലായിരുന്ന അംഗൻവാടികൾ സ്മാർട്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒട്ടേറെ ക്ഷേമ പെൻഷനുകൾ, കാരണം അപേക്ഷ വെക്കാൻ പോലും അറിയില്ലായിരുന്നു. തമിഴ് തൊഴിലാളികളാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ എസ്റ്റേറ്റിലുള്ളത്. സ്വന്തമായി പോയി ഒരു റേഷൻ കാർഡ് പോലും ആരും അപേക്ഷിക്കാറില്ല. അപ്പോൾ അങ്ങനെയുള്ളിടത്ത് നമ്മൾ സ്വന്തമായിട്ട് ഇറങ്ങി തിരിച്ച് ഇത് കണ്ടുപിടിച്ച് ആർക്കെന്തില്ല എന്നുള്ളത് കണ്ടുപിടിച്ച് അവരിലേക്ക് ക്ഷേമ പ്രവർത്തനങ്ങൾ എത്തിക്കാൻ സാധിച്ചിട്ടുള്ളത് തന്നെ വലിയൊരു കാര്യമാണ്. വാർഡിലാണ് വികസനമാണോ അതോ പഞ്ചായത്തിന് മൊത്തമാണോ? വാർഡിൻ്റെ വികസനമാണ്. പഞ്ചായത്തിൻ്റെ മൊത്തം പറയുമ്പോൾ നമുക്കറിയാം നമ്മുടെ ടർഫ്, പിന്നെ ഈ പറയുന്ന ഒരുപാട് കാര്യങ്ങൾ. വാർഡിൽ തന്നെ ഒരുപാടുണ്ട്. എന്നോടൊപ്പം നിന്നുകൊണ്ട്, ഭരണസമിതിയോടൊപ്പം നിന്നുകൊണ്ട് വാർഡിൽ തന്നെ ഇത്രയും അധികം വികസന പ്രവർത്തനങ്ങൾ, കോടിക്കണക്കിന് രൂപയുടെ അല്ലേ? ഇനിയിപ്പോൾ നമുക്ക് കുടുംബാംഗങ്ങളുടെ കാര്യം പറഞ്ഞു, അതോടൊന്ന് പറയാം. വീട്ടിലാരൊക്കെയുണ്ട്? വീട്ടിൽ അമ്മയുണ്ട്, മകനുണ്ട്,
മകള് ബി എസ് സി നഴ്സിംഗ് പഠിക്കുന്നു, മകൻ ഐ ടി ഐ കംപ്ലീറ്റ് ചെയ്തിട്ട് ഇരിക്കുന്നു, പിന്നെ ഒരു ചെറിയ ജോലിക്ക് പോകുന്നുണ്ട്, ഹസ്ബൻഡുണ്ട്, എസ്റ്റേറ്റ് വാച്ചറാണ്. എന്തായാലും ഈ ഇവിടുത്തെ ദുരിത ജീവിതത്തെ പറ്റി നമ്മൾ പറയുമ്പോഴും മെമ്പർ വളരെ ഒരു എന്താണ് ഒരു വലിയൊരു പ്രതീകമാണ് സ്ത്രീത്വത്തിൻ്റെയൊക്കെ. കാരണം തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ തുടർച്ചയായി 10 വർഷം ഇപ്പോൾ പഞ്ചായത്ത് പ്രതിനിധിയാകുന്നു. മാത്രമല്ല നാടിൻ്റെ വികസന കാര്യങ്ങളിലും അവരനുഭവിക്കുന്ന പ്രശ്നങ്ങളിലും സജീവമായാണ് ഇടപെടൽ. എന്തായാലും കല്ലേലിയിലെ പ്രദേശവാസികളുടെ ഈ വന്യജീവി ആക്രമണത്തിൽ നിന്നൊക്കെയുള്ള അവർക്ക് രക്ഷ നേടാനുള്ള പദ്ധതികൾ സർക്കാരുകൾ കൊണ്ടുവരട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു. കല്ലേലിയിൽ നിന്ന് സുജുറ്റി ബാബു, കേരള ന്യൂസ്, പത്തനംതിട്ട.